ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു മാവ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ചീച്ച വെള്ളം ഒഴിച്ചത് നമുക്ക് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കൊക്കെ കുഴക്കൂല, ആ ഒരളവിൽ കുറച്ചീച്ച വെള്ളം കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കുക. ഒന്നായി ഒഴിക്കരുത്, അപ്പോൾ വല്ലാണ്ട് ലൂസായി പോകും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ചീച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നല്ല പോലെ കണ്ട കുഴച്ച് സോഫ്റ്റായിട്ടുണ്ട്. ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ ഞാൻ നമുക്കിനി കുറച്ച് ഓയിൽ തടവി വെക്കാം. അപ്പോൾ ഹാർഡാവില്ല. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൽക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കണം, അതുവരെ നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിക്കോളും. നമുക്കിനിത് മാറ്റി വെക്കാം, ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. മാവൊന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേന് നമുക്ക് അതിൽക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി. പാന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാളയാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല പോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കൂടുതൽ തന്നെ നമുക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണില്ല, ഇതിലിട്ടുള്ള വഴറ്റിയിട്ടുള്ള വേവ് തന്നെയാണ് വെള്ളം ഒഴിച്ച് വേവിക്കണതല്ല. അപ്പോൾ ഇതേപോലെ പൊടിപൊടിയായി കട്ട് ചെയ്താലോ വെന്ത് കിട്ടുള്ളൂ. പിന്നെ കൂടെ തന്നെ ഒരു ക്യാരറ്റ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതിൽ ചേർത്ത് കൊടുക്കുക. നല്ല പോലെ നോക്കിയിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വല്ലാണ്ട് വരുന്ന ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. കൂടെ തന്നെ കറിവേപ്പിലയും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് സോഫ്റ്റായി വരത്തില്ല, പെട്ടെന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ എൻ്റെ ചാനലിൽ ഇതുവരെ കാണാത്തവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളം ഓപ്ഷൻ വരും. അതുമല്ല കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിതിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ബീൻസും കൂടി എടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം ഇട്ടു, അധികമൊന്നുമില്ല, രണ്ടെണ്ണമാണ്. നമുക്കിത് ഈ സ്നാക്ക് ചിക്കനും ബീഫൊക്കെ വെച്ചുണ്ടാക്കാം, ടമുട്ട വെച്ചൊക്കെ ഉണ്ടാക്കാം. നമ്മൾ ചിക്കനും ബീഫൊക്കെ കഴിക്കാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് വെജിറ്റബിളിൻ്റെ സ്നാക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിൽ ഗ്രീൻ പീസൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് വളർന്ന് വന്നതിന് ശേഷം നമുക്കതൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് വളർന്ന് കിട്ടിക്കോളും. ഇപ്പോൾ ഞാൻ ഇടക്കിടക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായി. ഒരുവിധം ഒക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അത് ഞാനൊരു അര സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇപ്പം നമുക്ക് നല്ല പോലെ ആയ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ച ടേസ്റ്റ് മാറണമായിരുന്നു വഴറ്റി കൊടുക്കാം. കൂടെ തന്നെ ഇതൊക്കെ ഒന്നും കൂടി വെന്ത് കിട്ടാനുണ്ട്, ഒന്നും കൂടി സോഫ്റ്റായി വരാനുണ്ട്. നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്, എന്നാലും നമ്മളൊന്ന് വഴറ്റിയെടുക്കണ്ടേ. അപ്പോൾ ഒന്നും കൂടി ഇത് വരുന്ന വരാനുണ്ട്. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിങ്ങായിട്ട് ഒന്ന് മൂടി വെച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്നായി കിട്ടിക്കോളും, പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും ഇട്ടത്. പിന്നെ ഇതിൻ്റെ വെജിറ്റബിൾസിൻ്റെ കളറുകളും നഷ്ടപ്പെടാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. ഇതൊക്കെ ഇപ്പോൾ വളർന്ന് വന്നിട്ടുണ്ടാണ്, ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, അര സ്പൂണോളം മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അപ്പം അതിനനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കും. ചെറിയ സ്പൂണാണ് ഒരു സ്പൂണോളം ഗരം മസാല പൊടിയും ചേർക്കുന്നുണ്ട്. നല്ല പോലെ
കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇളക്കാം, പച്ചപ്പാല് മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം, കുറച്ചേ ഉള്ളൂ. ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും ഉണ്ടാവും. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്ര ഉള്ള പരിപാടി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് ഇതിൽ ഗ്രീൻ പീസ് ചേർക്കാനുള്ളതാണ്, അത് നമ്മൾ വേവിച്ച് ഇതാണ് നമ്മൾ ചേർക്കുന്നത്, അതാണ് ഞാനിപ്പോൾ ചേർക്കാത്തത്. അപ്പോൾ നല്ലപോലെ ഇതായി വന്നിട്ടുണ്ട്. നമുക്കിന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കണ്ട. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഞാൻ ഇത്രയുള്ളൊരു ബോളാക്കിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒന്ന് പരത്തിയെടുക്കണം. നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം നമുക്ക്. ഇതിപ്പോൾ ഞാൻ ഈ ഒരളവിൽ പരത്തിയെടുത്തിട്ടുണ്ട് കണ്ട, നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഞാൻ ഈ രണ്ട് പീസാക്കിയതിന് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മൈദപ്പൊടിയിൽ വെള്ളത്തിൽ കുറച്ച് മൈദപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായി. ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതിപ്പോൾ മൈദപ്പൊടി ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ആ വെജിറ്റബിളിൻ്റെ മിക്സില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഗ്രീൻ പീസ് ചേർത്തിട്ടുണ്ടായിട്ട്, പക്ഷേ അതെൻ്റെ ഒന്ന് മിസ്സായിപ്പോയി, വീഡിയോ പോയതാണ്. എന്താ, ഞാനിപ്പോൾ ഒരു സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ സമോസയുടെ ഷേപ്പിൽ എടുക്കൂലേ, അതേപോലെ എടുക്കണം. കൊട്ടിച്ചിട്ട് ഇതിപ്പോൾ ഇതായി ഞാൻ കുറച്ചും കൂടി നിറച്ച് കൊടുത്തിട്ടുണ്ട് ആയ ഗ്രേവി. ഇനി നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഒന്ന് മൈദപ്പൊടിയിലൊന്ന് നമ്മൾ ആയ കലക്കി വെച്ചിട്ടില്ല, അതിലൊന്ന് കൈമുക്കിയിട്ട് ഒട്ടിച്ചാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. നമുക്കിതൊന്നിങ്ങനെ അല്ല പെട്ടെന്ന് തന്നെ കഴിയുന്നതാണ്. ഇതേപോലെ നമുക്ക് മുഴുവനായിട്ടും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാവരും റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കൈ ഒരു ഷേപ്പിൽ എടുത്തിട്ടുണ്ട് കണ്ട. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായി. എണ്ണ ഇപ്പോൾ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടണതാണ്. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നിട്ട് ഒരു ഗോൾഡൻ കളറാവുന്ന വരെ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്ര ഉള്ളു പരിപാടി. ഇതിപ്പോൾ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടത്. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഓരോന്നായിട്ട് നമുക്ക് കോരി മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട. നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്ക് കൂടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കേ, ബൈ.